ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ജേണീസ് ഓഫ് കപ്പിത്താൻ. നമ്മൾ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തിരിച്ച് വീണ്ടും വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ചെറുതായിട്ട് ഇടയ്ക്ക് നന്നായിട്ട് മഴ പെയ്ത ദിവസം ഒരു ദിവസം ബൈക്കിൽ, ഇപ്പോൾ എൻ്റെ ചെറിയ ജലദോഷമുണ്ട്, ബൈക്കിൽ മനോഹരമായി മഴയും കൊണ്ടിട്ടൊക്കെ യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് വന്ന് ഉടനെ നന്നായിട്ട് പനി പിടിച്ചു. അത് ആക്ച്വലി വീടിൻ്റെ തൊട്ടടുത്ത് വരെ പോയതാണ് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു വന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു, മഴ കൊണ്ടു പനി പിടിച്ചു, ജലദോഷം പനിയായിരുന്നു. സ്വാഭാവികമായിട്ടും കൊറോണ ആയതുകൊണ്ട് ഡോക്ടറെ കാണാനൊന്നും പോയില്ല, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കട്ടൻ കാപ്പിയും മറ്റേ ചുക്ക് കുരുമുളക് ഇതൊക്കെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് റിവൈവ് ചെയ്തു. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഈ പനി എന്നുള്ളതൊക്കെ ഒരു ചെറിയ അസുഖമാണ്, നമ്മൾ അതിനെ വല്ലാണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ഹോം റെമഡീസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ മാറാവുന്ന അസുഖങ്ങളൊന്നാണ് പനി എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ പനിയൊക്കെ മാറി ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായ ഒരു ലാഗിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചാനലായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ചാനലിലും നല്ലൊരു ലാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിലൊക്കെ പേഴ്സണലായിട്ടും എന്താണ് വീഡിയോസ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ഈ ലോകത്തോടും ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ ഒരു കപ്പലിനെ പറ്റിയിട്ടാണ്. ആ കപ്പൽ എങ്ങനെ പോയെന്നോ ആ കപ്പലിന് എന്ത് സംഭവിച്ചുവെന്നോ ആർക്കും അറിയില്ല. അതേപറ്റി ഒരുപാട് അന്വേഷണങ്ങൾ നടന്നെങ്കിലും ഇതുവരേക്കും ആ കപ്പലിൻ്റെ പൊടി പോലും കണ്ടെത്താനായിട്ടില്ല. ഏകദേശം 38 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ കേരളത്തിൻ്റെ ദത്തുപുത്രിയായിരുന്ന, നമ്മുടെ സ്വന്തം കേരള സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന, കേരള സർക്കാർ കാശ് കൊടുത്ത് മേടിച്ച് കേരള സർക്കാരിൻ്റെ അണ്ടറിൽ സർവീസ് ചെയ്തിരുന്ന ഏക കപ്പലായിരുന്നു MV കൈരളി. MV കൈരളിയുടെ തിരോധാനത്തെക്കുറിച്ചിട്ടും അതെങ്ങനെ മുങ്ങിപ്പോയി എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോർവേയിലെ ഹോർട്ടൻ എന്ന് പറയുന്ന തുറമുഖ നഗരത്തിലെ മറേനസ് ഹോഡോഫ് എന്ന് പറയുന്ന യാർഡിൽ ഓസ്കോ സൂഡ് എന്ന ഒരു കപ്പലിന് ജന്മമുണ്ടായി. പതിവ് പോലെ ആ കപ്പൽ രാജ്യങ്ങളിൽ കടലുകൾ വഴി രാജ്യങ്ങളിലേക്ക് യാത്ര തുടങ്ങി. 1975 ആദ്യത്തെ ഉടമസ്ഥൻ ഓസ്കോ സൂഡിനെ മറ്റൊരാൾക്ക് വിറ്റു. 1976 കേരള ഷിപ്പിംഗ് കമ്പനി, കേരള സ്റ്റേറ്റ് ഷിപ്പിംഗ് കമ്പനി എന്ന നമ്മുടെ സർക്കാർ സ്ഥാപനം ഈ കപ്പലിനെ, ഓസ്കോ സൂഡ് എന്ന കപ്പലിനെ, ഏകദേശം 5,81,00,000 രൂപയ്ക്ക് വാങ്ങി. അതിനുശേഷം കപ്പലിൻ്റെ നിറവും പേരുമെല്ലാം മാറ്റി ഓസ്കോ സൂഡ് MV കൈരളി എന്ന പേരിൽ കേരള സർക്കാരിൻ്റെ സ്വന്തം കപ്പലായി മാറി. കേരളം എന്ന സംസ്ഥാനം ആദ്യമായി വാങ്ങിയ കപ്പൽ കൂടിയായിരുന്നു MV കൈരളി. MV കൈരളിയിലെ ഉദ്യോഗസ്ഥരിൽ മിക്കവരും കേരളീയരായിരുന്നു എന്നതാണ് MV കൈരളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിറവും കൊടിയുമെല്ലാം മാറിയെങ്കിലും സർക്കാർ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു കമ്പനി 1967 നിർമ്മിതമായ ഓസ്കോ സൂഡിനെ 76 രണ്ടാമത്തെ ഉടമസ്ഥനിൽ നിന്നും സെക്കൻഡ് ഹാൻഡായി വാങ്ങുമ്പോഴുണ്ടായിരുന്ന കരാറുകളിൽ, കച്ചവടങ്ങളിൽ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിന്നിരുന്നു. പതിവ് പോലെ അഴിമതി കഥകളും അതേപറ്റി ഉയർന്നു. പക്ഷേ ഇന്നത്തെ പോലെ അത്ര വിപുലമായ ചർച്ചകൾ, മാധ്യമ സ്വാധീനം കുറഞ്ഞതുകൊണ്ട് തന്നെ അക്കാലത്ത് ഇതേപറ്റി ഉണ്ടായില്ല. MV കൈരളി 76 മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടലിലൂടെ ചരക്ക് ഗതാഗതം നടത്തിക്കൊണ്ടിരുന്നു. MV കൈരളി ഒരു ബൾക്ക് കാരിയർ ആയിരുന്നു. ബൾക്ക് കാരിയർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബൾക്കായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്ന, റോ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്ന, ഉദാഹരണത്തിന് ഇരുമ്പയര്, ബോക്സൈറ്റ്, അലുമിനിയം, ജനറൽ കാർഗോ, ഇതെല്ലാം ബൾക്കായിട്ട്, പഞ്ചസാര, ഗോതമ്പ്, ഇതെല്ലാം ഒരു ഹാച്ചിൽ നിറച്ചിട്ട് ബൾക്കായിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ടിപ്പർ ലോറിയിൽ മണ്ണ് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുന്ന കപ്പലുകളാണ് ബൾക്ക് കാരിയർ. ഏകദേശം 20,000 ഡെഡ് വെയ്റ്റ്, അതായത് മാക്സിമം കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി 20,000 ആയിരുന്നു MV കൈരളിയുടെ. അങ്ങനെ MV കൈരളി അതിൻ്റെ ജൈത്രയാത്ര കടലുകളിലൂടെ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ 1976 മുതൽ 1979 വരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ MV കൈരളി ലോകം ചുറ്റിക്കൊണ്ടിരുന്നു.
1976 to 1979 വരെ 3 വർഷക്കാലം എം വി കൈരളിയുടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഭരണ നേട്ടങ്ങളിലൊന്നായിരുന്ന എം വി കൈരളി രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക് കാർഗോ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. കേരളത്തിൻ്റെ അഭിമാനമായി നിലനിർത്താൻ എല്ലാ ഗവൺമെൻറ്റുകളും മാറി മാറി വന്ന ഗവൺമെൻറ് എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഗവൺമെൻറ് ഉയർത്തിക്കാട്ടിയിരുന്ന എം വി കൈരളിക്ക് പക്ഷേ അശുഭകരമായ സൂചനയുണ്ടായത് 1979 ജൂൺ 30 ജൂൺ 30 സാധാരണ പോലെ മർമ്മഗോവയിൽ നിന്നും 20,000+ കാർഗോ ക്യാരി ചെയ്തുകൊണ്ട് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന എം വി കൈരളിയുടെ ക്യാപ്റ്റൻ, നമ്മുടെ കോട്ടയംകാരനായിരുന്ന ക്യാപ്റ്റൻ ജോസഫ്, കമ്പനിയെ എം വി കൈരളിക്കുള്ള ചില പ്രശ്നങ്ങളൊക്കെ അറിയിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ക്യാപ്റ്റൻ ജോസഫ് മരിയാദാസ് ജോസഫ് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ട് സാധാരണ ലോഡ് ചെയ്യുന്നതിൽ അധികം കാർഗോ ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതായും അതിൽ കൂടുതൽ കാർഗോ ലോഡ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഒരു കപ്പലിൽ ലോഡ് ചെയ്യാവുന്ന കാർഗോയുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആ കപ്പലിൻ്റെ ലോഡ് ലൈൻ എന്ന് പറയുന്ന മാർക്കാണ്. ലോഡ് ലൈൻ മാർക്കുകൾ ഓരോ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും എത്ര കണ്ട് കൊണ്ടുപോകാമെന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് വേണമെങ്കിൽ ലോഡ് ലൈനുകൾ വിളിക്കാം. അതൊരു രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല, ഓരോ പ്രദേശങ്ങളാണ്. അതായത് സമ്മർ സോൺ, കടലിനെ ലോകത്തെ ട്രോപ്പിക്കൽ ഫ്രഷ് വാട്ടർ, ഫ്രഷ് വാട്ടർ, സമ്മർ സോൺ, വിൻ്റർ നോർത്ത് അറ്റ്ലാന്റിക് എന്നൊക്കെ പറഞ്ഞ് വിവിധ തലങ്ങളായി തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പൽ പോകുന്നത് ഇതിൽ ഏത് പ്രദേശത്ത് കൂടിയാണോ, ഏത് കടലിൻ്റെ ഭാഗത്ത് കൂടിയാണോ എന്നതിനടിസ്ഥാനമാക്കിയിട്ട് കപ്പലിനെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കപ്പലിൽ കയറ്റാവുന്ന ഭാരത്തിന് ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൂടെ ഒരു ലോറി പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഒരു ലോറി പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. സർക്കാർ കൊച്ചിയിൽ ഒരു ലോറിയിൽ കയറ്റാവുന്ന ഭാരത്തിന് ഇത്രയെന്നും, തൃശ്ശൂരിൽ ഇത്രയെന്നും, കോഴിക്കോട് ഇത്രയെന്നും, ഇത്ര എത്ര ലോഡുകൾ മാത്രമേ കൊണ്ടുപോകാവൂ എന്നൊരു നിയമം കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ആ ഒരു ലോറിക്ക് കയറ്റാവുന്ന മാക്സിമം ഭാരം ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് ഏറ്റവും കുറവ് ഏതാണോ അതായിരിക്കുമല്ലോ. അതുപോലെ കപ്പലിനും വിവിധ പ്രദേശങ്ങളിലൂടെ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കൊണ്ടുപോകാവുന്നതിൻ്റെ മാക്സിമമാണ് ലോഡ് ലൈൻ നമ്മളോട് പറയുക. എന്തായാലും അത് ചെറിയ ടെക്നിക്കൽ ടേം ആയിരുന്നു. കപ്പലിൻ്റെ ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് ലോഡ് ലൈൻ എക്സീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോഡ് ലൈനിനേക്കാൾ കൂടുതൽ കാർഗോ ക്യാരി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ പ്രഷറൈസ് ചെയ്തു എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. എന്തായിക്കൊള്ളട്ടെ, കപ്പൽ അവിടെ നിന്നും ലോഡ് ചെയ്തു. പക്ഷേ കപ്പൽ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് കപ്പലിൻ്റെ റഡാർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കണ്ടെത്തി. അന്നത്തെ കാലത്ത് റഡാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ ഇക്വിപ്മെൻ്റ് ആണ്. ഇന്നും അതെ, പക്ഷേ ഇന്ന് നമുക്ക് റഡാറിന് ബാക്കപ്പായി മറ്റ് പല ഉപകരണങ്ങളും ഉണ്ട്. അന്നത്തെ കാലത്ത് 1960s അല്ലെങ്കിൽ 1970s റഡാർ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് കപ്പൽ നാവിഗേഷൻ ചെയ്യുന്നവർ. കാരണം അന്നവർ പൊസിഷൻ കണ്ടെത്തിയിരുന്ന ലൊറാൻസി ഡെക്ക പൊസിഷൻസൊക്കെ വെച്ചിട്ട് വളരെ ശ്രമകരമായിട്ടാണ് കപ്പൽ എവിടെയാണെന്ന് കണ്ടെത്തിയിരുന്നത്. നമുക്കിപ്പോൾ GPS ഉണ്ട്, അതുകൊണ്ട് തന്നെ കപ്പൽ എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ അന്ന് 1970s റഡാർ എന്ന് പറയുന്നത് അവരുടെ ജീവൻ നാടികളിലൊന്നായി ഉത്ഭവിച്ചിരുന്ന ഒരു എക്യുപ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ എക്യുപ്മെൻ്റ് തകരാറിലാണെന്നും മർമ്മഗോവയിൽ നിന്നും പോകുന്നതിന് മുമ്പ് ഈ എക്യുപ്മെൻ്റ് ശരിയാക്കണമെന്നും ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവർ അതെന്തുകൊണ്ടോ ചെയ്തു കൊടുത്തില്ല. ഒരു പക്ഷേ കേരള ഷിപ്പിംഗ് കോർപ്പറേഷനിൽ ഇരിക്കുന്ന ആളുകൾ ഷിപ്പിങ്ങിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഷിപ്പ് ഓടുന്നതിനെ പറ്റിയിട്ടോ യാതൊരു വിവരമില്ലാതിരുന്നവരായിരുന്നു എന്ന് പിന്നീട് അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥരും അതുപോലെ ഇവിടെ നിന്ന് പ്രൊമോഷനായിട്ട് വന്ന സർക്കാർ ഉദ്യോഗസ്ഥരുമായിരുന്നു. അവർക്ക് ഒരു പക്ഷേ കപ്പലിനെ പറ്റിയിട്ട്, കപ്പലിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് യാതൊരു അന്തവും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല എന്നാണ് പല അതിനുശേഷം വന്ന കമ്മീഷൻ റിപ്പോർട്ടുകളിലും പറയുന്നത്. എന്തായാലും എം വി കൈരളിയുടെ ക്യാപ്റ്റൻ്റെ നിരന്തരമായ വാണിങ്ങുകൾ, കപ്പലിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള നിരന്തരമായ വാണിങ്ങുകൾ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ അറിയിച്ചെങ്കിലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോങ് എന്ന സ്ഥലത്തേക്ക് മർമ്മഗോവയിൽ നിന്നും കപ്പലിനെ കൊണ്ടുപോകാൻ കേരള ഷിപ്പിംഗ് കോർപ്പറേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്തു. നിസ്സഹായവസ്ഥനായ ക്യാപ്റ്റൻ മരിയാ ജോസഫ്, ഇന്നത്തെ കാലത്ത് നടക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ക്യാപ്റ്റൻ തീരുമാനിക്കുകയാണ് കപ്പലിൽ പോകണ്ട തീരുമാനിച്ചാൽ കപ്പൽ പോകില്ല, ഒരർത്ഥം വരെ പോകില്ല. കാരണം ഇന്ന് ഒരുപാട് നിയമങ്ങൾ ഒരുപാട് നിയമങ്ങളുണ്ട്. ക്യാപ്റ്റൻ്റെ അധികാരങ്ങൾ ഒരുപാടായി വന്നിട്ടുണ്ട്.
വേണമെങ്കിൽ ക്യാപ്റ്റന് മറ്റു എക്സ്റ്റേണൽ ഗവേണൽ ബോഡികളെ ഉപയോഗിച്ചുകൊണ്ട് സേഫ് അല്ലാത്ത ഒരു കപ്പലിനെ പോർട്ടിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരുപാട് അധികാരങ്ങൾ ഇന്നത്തെ നിയമങ്ങൾ ക്യാപ്റ്റൻ നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അന്നത്തെ നിയമങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ മലയാളിയായ ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് ഒരു പക്ഷേ അന്നത്തെ ഉദ്യോഗസ്ഥരുടെ ശക്തമായ പ്രഷർ കൊണ്ട് കപ്പലിനെ മർമുഗോവയിൽ നിന്നും കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോങ്ങിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു റിസ്കി ചോയ്സ് ആയിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ എടുത്തിട്ടുണ്ടാവുക. ഒരു പക്ഷേ ഓവർലോഡഡ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ റിസ്കി ആയിട്ടുള്ള ചോയ്സ് തന്നെയാണ്. ഗോവയിൽ നിന്നും അറബിക്കടലിലൂടെ ജിബൂട്ടി വഴി, ജിബൂട്ടിയിൽ എണ്ണ അടിച്ചിട്ട് വേണം കപ്പലിന് മുന്നോട്ട് പോകാൻ. അപ്പോൾ അറബിക്കടലിലൂടെ ജിബൂട്ടിയിൽ നിന്നും കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോങ്ങിലേക്കാണ് നമ്മുടെ എം വി കൈരളിയെ ക്യാപ്റ്റൻ മർമുഗോവയിൽ നിന്നും എടുത്തത്. എല്ലാ ദിവസവും പഴയ കാലത്ത്, ഇന്ന് നമുക്ക് ഇമെയിലുണ്ട്, അതുപോലെ ഫോൺ വിളിക്കാൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല. അന്ന് ചെയ്യുന്നത് റേഡിയോ കമ്മ്യൂണിക്കേഷനാണ്. അതിന് വേണ്ടിയിട്ട് ബോംബെ റേഡിയോ വഴിയാണ് സന്ദേശങ്ങൾ കൈമാറുക. മോഴ്സ് കോഡ് ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ഏകദേശം എല്ലാ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. മോഴ്സ് കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഡിഡിഡ് ഡാ ഡിഡിഡ് ഡാ എന്നൊക്കെ പറയുന്ന പോലത്തെ ശബ്ദങ്ങളിലൂടെയാണ് നമ്മൾ സന്ദേശങ്ങൾ കൈമാറും. ഇന്നും കപ്പലിൽ പോകുന്നതിന് മുമ്പ് ഈ മോഴ്സ് കോഡും ഫ്ലാഗിൻ്റെ കോഡൊക്കെ പഠിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഓഫീസറാവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അന്ന് അതിന് പ്രത്യേകിച്ച് ഒരു റേഡിയോ ഓഫീസർ എന്ന റാങ്കിൽ ഒരാളുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ആരുമില്ല. ഇന്ന് ഡ്യൂട്ടി ഓഫീസേഴ്സ് തന്നെ ഇതിന് പ്രത്യേകം ട്രെയിനിങ് എടുത്തിട്ട് അവർ തന്നെ മാനേജ് ചെയ്യണം. അത് പറയാൻ മറ്റൊരു കാരണം എന്താ വെച്ചാൽ, കപ്പലിലെ ആളുകളുടെ എണ്ണം കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓഫീസേഴ്സിന് അധിക ചുമതലകൾ നൽകിയിട്ട് കമ്പനി ഈ ഒരു ശമ്പളത്തിൽ നിന്നും കുറേ പൈസ ലാഭിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇന്നൊരു മർച്ചൻ്റ് ഷിപ്പിൽ ഏകദേശം 22-24 പേരുണ്ടാകുന്ന സമയത്ത് അന്ന് 50-60 പേരുണ്ടായിരുന്നു. നമുക്ക് എം വി കൈരളിയിലേക്ക് തിരിച്ചു വരാം. എം വി കൈരളി മർമുഗോവയിൽ നിന്നും ജിബൂട്ടി വഴി ജർമ്മനിയിലെ റോസ്റ്റോങ്ങിലേക്കുള്ള യാത്ര ജൂലൈ 30 തുടങ്ങി. ജൂലൈ 1 ബോംബെ വഴി, ബോംബെയിൽ നിന്നും ബോംബെ റേഡിയോ വഴി കേരള ഷിപ്പിംഗ് കോർപ്പറേഷന് ക്യാപ്റ്റൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും നൂൺ സമയത്ത് കപ്പലിലെ 12 ഇന്നും തുടർന്നു പോരുന്നതാണ് നൂൺ മെസ്സേജ് എന്ന് പറയുന്നത്. കപ്പലിൻ്റെ പൊസിഷൻ, കടലിൽ എവിടെയാണ്, എത്രയാണ് സ്പീഡ്, എത്ര കോഴ്സിലാണ് ഹെഡ് ചെയ്യുന്നത്, എത്ര ഫ്യൂൽ കൺസ്യൂം ചെയ്തു, എന്നാണ് ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നൊക്കെ ഓരോ ദിവസം ഉച്ചയ്ക്ക് 12 കപ്പലിൻ്റെ അധികാരികൾ, കപ്പലിൻ്റെ ഉടമസ്ഥർ അറിയിക്കുന്ന ചടങ്ങുണ്ട്. അതിനെ നൂൺ മെസ്സേജ് എന്നാണ് പറയുക. അത് ഇന്നും തുടർന്നു പോരുന്ന ഒരു സംഗതിയാണ്. അതുപോലെ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന സംഗതി തന്നെയാണ് ഇത്. അപ്പോൾ ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് മുംബൈ റേഡിയോ വഴി നാട്ടിൽ കേരള ഷിപ്പിംഗ് കോർപ്പറേഷനെ ജൂലൈ 1 കപ്പലിൻ്റെ വിവരങ്ങൾ അറിയിച്ചു. ജൂലൈ 2 അദ്ദേഹം കപ്പലിൻ്റെ കാര്യങ്ങൾ അറിയിച്ചു. ജൂലൈ 3 കപ്പലിൻ്റെ മെസ്സേജ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷന് ലഭിച്ചില്ല. ജൂലൈ 8 ആയിരുന്നു നമ്മുടെ എം വി കൈരളി ജിബൂട്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി എത്തേണ്ടിയിരുന്നത്. 3 കഴിഞ്ഞു, 4 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞ്, 8 ആയപ്പോഴും ജിബൂട്ടിയിൽ കപ്പൽ എത്താത്തതിനെ തുടർന്ന് ജിബൂട്ടിയിലെ നമ്മുടെ ഏജൻറ്റ്, എം വി കൈരളിയുടെ ഏജൻറ്റ്, എണ്ണ അടിക്കാൻ വേണ്ടി അവിടെ ഏർപ്പാടാക്കിയിരുന്ന ഏജൻറ്റ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷനിൽ മെസ്സേജ് അയക്കുകയാണ്, നിങ്ങളുടെ കപ്പൽ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. എം വി കൈരളി ഇതുവരെ ജിബൂട്ടിയിൽ എത്തിയിട്ടില്ല, അവരെ പറ്റി ഒരു ഇൻഫർമേഷനും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ജിബൂട്ടിയിലെ ഏജൻ്റാണ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷനോട് പറയുന്നത്. അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന കേരള ഷിപ്പിംഗ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ അപ്പോൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്നു. അവർ എന്നിട്ടും 1 കഴിഞ്ഞ് ഡിലേ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്ത്യൻ നേവിയെയും ഇന്ത്യൻ എയർഫോഴ്സിനെയും ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. പിന്നീട് 1 ശേഷം വീട്ടുകാരുടെ നാട്ടുകാരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് കപ്പലിനെ തിരയാൻ വേണ്ടി ഒരു ടീം അറബിക്കടലിൽ പോകുന്നു. അറബിക്കടലിൽ എം വി കൈരളിക്ക് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയും ഒക്കെ സെർച്ച് ചെയ്യുന്നു. പക്ഷേ എം വി കൈരളിയുടെ ഒരു തുമ്പ് പോലും കാണുന്നില്ല. കപ്പലിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, ഒരു സാധനം കപ്പലിൽ കാണാതായാൽ, നമ്മുടെ കപ്പലിൽ തന്നെ ഒരാൾ വെള്ളത്തിലേക്ക് ചാടിയാൽ, ആദ്യത്തെ 1-2 വളരെ ക്രൂഷ്യലാണ്. അത് കഴിഞ്ഞാൽ ആ വീണ ആളുടെ പൊടി പോലും കണ്ടെത്താൻ സാധാരണ രീതിയിൽ സാധിക്കാറില്ല. ആ സമയത്ത് കാറ്റിൻ്റെ ഗതി, കടലിലെ അടിയൊഴുക്ക്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളാണ്. ഇതൊക്കെ വെച്ച് നോക്കിയാൽ തന്നെ 1 കഴിഞ്ഞിട്ടൊന്നും ഒരാളെയും കണ്ടെത്താൻ കഴിയില്ല. ഇത്രയേറെ സാറ്റലൈറ്റ് ഇമേജുകളുടെയൊക്കെ സഹായമുണ്ടായിട്ട് പോലും പണ്ട് നമ്മുടെ മലേഷ്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം പോയിട്ട് അതിൻ്റെ ഒരു തുമ്പ് പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
അത് അപകടം സംഭവിച്ച ഉടനെ നെക്സ്റ്റ് അവേഴ്സിലാണ് ഈ തെരച്ചിലൊക്കെ ഉണ്ടായത് മലേഷ്യൻ എയർലൈൻസിൻ്റെ കാര്യത്തിൽ. പക്ഷേ നമ്മുടെ എം വി കരുടെ കാര്യത്തിൽ കേരള സർക്കാരിൻ്റെ അധികാരികൾ അത്രയേറെ ഡിലേ ചെയ്തിട്ടാണ് ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അവരുണ്ടാക്കിയിട്ടുള്ളത്. 21 മലയാളികളോടൊപ്പം 59 ജീവനക്കാരുണ്ടായിരുന്ന എം വി കൈരളി ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ചരിത്രത്തിൽ നിന്നും മാഞ്ഞുപോയി. അതിനുശേഷം ഗവൺമെൻറ്റുകൾ മാറി. ഒരു ഈ കപ്പലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ റേഡിയോ ഓഫീസർ മലയാളി മലപ്പുറംകാരനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ചീഫ് എഞ്ചിനീയർ എറണാകുളത്തുകാരനായിരുന്ന എബിൻ എറണാകുളത്തുകാരനായിരുന്നു, ക്യാപ്റ്റൻ മറിയദാസ് കോട്ടയംകാരനായിരുന്നു, പിന്നെ ട്രെയിനിങ് ഓഫീസേഴ്സൊക്കെ കൂട്ടി ഏകദേശം 21 മലയാളികളുണ്ടായിരുന്ന ആ കപ്പലിൻ്റെ ആ തിരോധാനം അന്നൊരു ചെറിയ വാർത്തയായെങ്കിലും പിന്നീട് അതിൻ്റെ ഫോളോ അപ്പുകളൊന്നും ഉണ്ടായില്ല. പക്ഷേ ക്യാപ്റ്റൻ മറിയദാസ് ജോസഫ് ജൂലൈ 2 കപ്പലിലെ ബോയിലർ എന്ന് പറയുന്നത് കപ്പലിലെ ഫ്യൂവലിനെ ചൂടാക്കാൻ വേണ്ടിയിട്ടും മറ്റ് ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ബോയിലർ, ബോയിലറിന് ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അധികാരികളുടെ അനാസ്ഥ മൂലം നഷ്ടമായത് തുമ്പ് പോലും കിട്ടാത്ത ഒരു കപ്പലിൻ്റെ കഥയാണ്. പക്ഷെ അതുകൊണ്ട് സർക്കാരിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. കപ്പൽ നശിച്ചു പോയപ്പോൾ തന്നെ കപ്പൽ ഇൻഷുർ ചെയ്തത് കൊണ്ട് വാങ്ങിയ 5.8 കൂടുതലായി വാങ്ങിയ 5.8 കൂടുതൽ 6 രൂപ ഇൻഷുറൻസ് തുകയായിട്ട് കമ്പനിക്ക് ലഭിച്ചു. അവരത് പിന്നീട് കപ്പലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന് വീതിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നിരുന്നാലും കേരള ഷിപ്പിംഗ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം എം വി കൈരളിയുടെ തിരോധാനം അവർക്കൊരു നഷ്ടമേ ആയിരുന്നില്ല. നഷ്ടമായത് എം വി കൈരളിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾക്കാണ്. ക്യാപ്റ്റൻ മറിയദാസിനെ കൂടാതെ ഉണ്ടായിരുന്ന 59 ജീവനക്കാരുടെ ജീവനാണ് അന്ന് അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് അസ്തമിച്ചത്. വളരെ വേദനയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. പിന്നീട് എം വി കൈരളിയുടെ തിരോധാനത്തെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നെങ്കിലും പ്രത്യേകിച്ച് ഒരു കൺക്ലൂഷനിൽ ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. ചിലർ പറയുന്നു എം വി കരളിയെ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയിരിക്കാം. ചിലർ പറയുന്നു കപ്പൽ 2 വളരെ വലിയ ഏറ്റവും കൂടുതൽ താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം കൊണ്ടുപോയി അറബിക്കടലിൽ ജൂൺ മാസത്തിലൊക്കെ കുറച്ച് റഫ് ആവാറുണ്ടല്ലോ, ആ റഫ് സീയിൽ കപ്പൽ തകർന്നിരിക്കാം, കാർഗോ ഷിഫ്റ്റായി കപ്പൽ പിന്നെ ടോപ്പിൾ ചെയ്തിരിക്കാം, ക്യാപ്സൈസ് ആയിരിക്കാം, മുങ്ങിപ്പോയിരിക്കാം, അങ്ങനെ ഒരുപാട് അസംഷനുകൾ കൊണ്ടുവന്നു. അസംഷൻ എഴുതിയ കമ്മീഷനോ ഇൻഷുറൻസ് തുകയോടുകൂടി കപ്പലിൻ്റെ വില തിരിച്ചു കിട്ടിയ കേരള ഷിപ്പിംഗ് കോർപ്പറേഷനോ ഒന്നും നഷ്ടപ്പെടാനില്ലായിരുന്നു. നഷ്ടമായത് ആ കപ്പലിലെ ജീവനക്കാർക്കാണ്, ആ കപ്പലിലെ ജീവനക്കാരുടെ കുടുംബങ്ങൾക്കാണ്, അവരുടെ നാഥനെ, അവരുടെ ഏറ്റവും ഉറ്റവരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് സമ്മാനിക്കേണ്ടി വന്നത്. ഇതുപോലുള്ള അപകടങ്ങൾ ഒരിക്കൽ കൂടി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വളരെ വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ജേണീസ് ഓഫ് കപ്പിത്താൻ്റെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു നല്ല സ്റ്റോറിയുമായി, ജീവനുള്ള കഥയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ആൻഡ് ആസ് ഓൾവേസ് ചേസ് യുവർ ഡ്രീംസ്.